രണ്ടാമത്തെ റോയിലെ നാലാമത്തെ പെണ്ണെ നോക്കി. നിങ്ങളോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഐ ലവ് യു. You're a sweetheart. Kiss adichuno. Nammal nammal thanne eppozhum thaazhthi kettikondirikkunne. Actually namukku valiyoru power undu ariyo. Kaanu blockbuster chithram Thiru ippol Sun NXT il maatram 4K nilavarathilum Dolby Atmos shabdathilum kandu aaswadikkan innu thanne Sun NXT app download cheyyo. Ah, ningal irangiyo. Uva, endha cha? Ningal randaalodum enikku oru kaaryam parayanundu. Adu kettittu ningal office ilekku poya mathi. അഭിക്കും അഞ്ജലിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. അവന്റെ ഡിമാൻഡ് റിജക്ട് ചെയ്തത് അഭിയോ അഞ്ജലിയാ. അതിന്റെ വിരോധം അവൻ അവരോടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവരെ ആക്രമിച്ചത്. അവൻ വെച്ച ഡിമാൻഡ് എങ്ങനെ അംഗീകരിക്കാനാവും? ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി തുക ബോണസായിട്ട് ആവശ്യപ്പെട്ട അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റോ? ബോണസ് ഇരട്ടിയാക്കാൻ പറ്റില്ലെന്നുള്ള തീരുമാനം അഞ്ജുവിന്റെയും അഭിയുടെയും മാത്രമല്ല, ഞങ്ങളുടേത് കൂടിയാ. നമ്മുടെ കമ്പനിയിലെ ജീവനക്കാരെ മുഴുവൻ ഒരു നയത്തിൽ കൊണ്ടുപോകുന്നതല്ലേ കമ്പനിയുടെ വളർച്ചയ്ക്ക് നല്ലത്? കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫുകളോടും ഞങ്ങൾ ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അവരുടെ ആവശ്യങ്ങൾ മിക്കതും അവരെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കാറുണ്ട്. ഓരോ ജീവനക്കാരെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കാറ്. അവിടെ മുതലാളി തൊഴിലാളി എന്ന വേർതിരിവ് ഞങ്ങൾ വെച്ച് പുലർത്താറുമില്ല. കമ്പനിയിലെ ഭൂരിപക്ഷം സ്റ്റാഫുകൾക്കും ഞങ്ങളോട് ആരോടും യാതൊരുവിധ പരാതിയുമില്ല. ഈ രുദ്രനും അവന്റെ കുറെ ഏറാൻ മുളികൾക്കും മാത്രമേ പ്രശ്നം. അഭിയും അഞ്ജലിയും രുദ്രനെ കുറച്ചുകൂടി സോഫ്റ്റായി ഹാൻഡിൽ ചെയ്യണമായിരുന്നു. ബോണസ് ഇരട്ടിയാക്കാൻ പറ്റില്ലെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ രുദ്രനോട് റോങ് ആയിട്ട് ഒരു തരത്തിലും അഭിയോ അഞ്ജുവോ പ്രതികരിച്ചിട്ടില്ല. നടക്കാത്ത ഒരു കാര്യം പറ്റില്ലെന്നല്ലേ പറയാനാവും? അതൊരു വലിയ തെറ്റാണോ? ഏതായാലും അഭിയും അഞ്ജലിയും ഇങ്ങനെ തല്ലിയ സ്ഥിതിക്ക് രുദ്രനാള് വലിയ പെശകാണെന്ന് ഉറപ്പാ. അവന്റെ ഗുണ്ടായ്സൊക്കെ അവന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അവന്റെ ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്ന് കരുതി നട റോഡിലിട്ട് അഞ്ജുവിനെ അഭിയെയും തല്ലിയാണോ വേണ്ടത്? അതുകൊണ്ട് അവന്റെ ആവശ്യം ഞങ്ങൾ പേടിച്ച് സമ്മതിച്ചു കൊടുക്കാണോ വേണ്ടത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. അവനെ ഈ കമ്പനിയിൽ വച്ച് വാഴിക്കണമെന്ന് ഒന്ന് ആലോചിക്കണം. മോനെ ആദി, നീ ഇപ്പൊ ഞാൻ പറയുന്നു എന്ന് കേൾക്ക്. ഇതിപ്പോ അഭിയും അഞ്ജലിയും രുദ്രനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ എന്തിനാ അതിനിടയിലേക്ക് വലിഞ്ഞുകയറി ആ പ്രശ്നം ഏറ്റെടുക്കുന്നത്? നിങ്ങൾക്കതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് നിലവിൽ രുദ്രനുമായി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടണോ? അച്ഛൻ ഇങ്ങനെ പറയരുത്. എന്ത് തന്നെ തലപോകുന്ന പ്രശ്നമായാലും ഞങ്ങൾ അഭിയോടും അഞ്ജുവിനോടും ഒപ്പം എപ്പോഴും ഉണ്ടാവും. അഞ്ജലിക്ക് കിട്ടിയ അടി കാവ്യക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയൂ? കാവ്യക്കാണ് അടി കിട്ടിയതെങ്കിൽ ഞങ്ങളെപ്പോലെ ആവില്ല അഭി അഞ്ജലിയും ചിന്തിക്കുന്നത്. ഇപ്പൊ രുദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അഭി അഞ്ജലി ഉടനെ എടുത്തേനെ. അതുകൊണ്ട് എന്തൊക്കെ തന്നെ ആയാലും ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങൾ ചിന്തിക്കും. ആദ്യമായിട്ടും കൂടുതലൊന്നും ചിന്തിക്കണ്ട. രുദ്രന്റെ കാര്യത്തിൽ നമ്മൾ എടുത്ത തീരുമാനത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനുന്നയിച്ച ആവശ്യം ഉപാധികളില്ലാതെ പരിഹരിക്കണം. അതിന്റെ പേരില് ഒരു വിലപേശലും പാടില്ല. ഒരു സമവായ ചർച്ചയ്ക്കാണ് വിളിച്ചതെങ്കിൽ രുദ്രൻ അതിനില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അണുവിട വ്യത്യാസവും ഇല്ലാതെ അംഗീകരിക്കുന്നുള്ള ഉറപ്പ് കാവ്യ മേഡവും ആദി സാറും നൽകിയ ശേഷം അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്താം. അല്ല രുദ്ര, നിങ്ങൾ പരസ്പരം സംസാരിച്ചാലല്ലേ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി സംസാരം ചർച്ചയൊക്കെ നടത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അതിന് തയ്യാറല്ലെന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചത്. അതെ, എനിക്ക് എന്റെ സമയം ചർച്ച നടത്തി പാഴാക്കാൻ പറ്റില്ല. അതിന് ഞാനില്ല. ഇനി ചർച്ചയാണ് നടത്താൻ പോണതെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. രുദ്ര, ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം, അല്ലാതെ ചർച്ച നടത്താമെന്ന് മാഡോ സാറോ പറഞ്ഞിട്ടില്ല. ചർച്ച നടക്കില്ല,
ചർച്ച വേണ്ട, ഞാൻ മാഡത്തിനെ വിളിക്കാം.